ഞാനിവിടെ വന്ന് ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വന്ന ആളല്ല. എടാ, യൂട്യൂബിനകത്ത് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ പറ്റിയ യൂട്യൂബിനകത്ത് വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ പറ്റിയല്ലേടാ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചവരുണ്ട്. ഇറങ്ങുന്ന കോണ്ടന്റുകളെല്ലാം തന്നെ ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്, എല്ലാ എപ്പിസോഡുകളും ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്. പാഷൻ ഉണ്ടെന്ന് കരുതിയിട്ടൊന്നും ആരും ഒന്നും ഗ്രോ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല. നമ്മളതിനകത്ത് പണിയെടുക്കണം, ഒരുപാട് 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 പണിയെടുക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പണിയെടുക്കണം. നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, നമ്മൾ മിക്ക ഒരുപാട് 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 ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. നമസ്കാരം, എൻ്റെ പേര് അനുഷ് കൃഷ്ണമോഹൻ. സ്വദേശം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന സ്ഥലത്താണ്. ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാനൊരു ഡയറക്ടറാണ്, ഞാനൊരു ആക്ടറാണ്, ഒരു ലിറിക്സിസ്റ്റാണ്, റൈറ്ററാണ്, അങ്ങനെ മൾട്ടി ആയിട്ട് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നു. ഒരു 2-3 വർഷമായി നമ്മൾ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് വന്നിരുന്ന ടൈമിൽ, അതായത് നമുക്ക് നമ്മുടെ ടാലൻ്റ് എന്താണെന്നുള്ളത് അറിയില്ല, നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് അറിയില്ല, അതറിയാതെ നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിൽ ഭയങ്കര പാടായിരുന്നു. കാരണം നമുക്കിതൊക്കെ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരാൾ പോലും നമുക്ക് അറിയില്ല, നമ്മുടെ കോണ്ടാക്റ്റിലില്ല. ഒരു ഗ്രാമപ്രദേശമാണ്, അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാളില്ല, നമ്മുടെ ഫാമിലി ഒരാളില്ല, നമ്മുടെ നാട്ടിൽ പോലും ഒരാളില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്തോ വലിയ സംഭവമായെന്നൊന്നും പറയുന്നൊന്നുമില്ല, നത്തിങ് ടു സംതിങ്, ഒന്നുമല്ലായ്മയിൽ നിന്ന് എന്തോ ഒന്ന്, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണുള്ളത്. അപ്പം ഗ്രോയിങ് ആണ് അത്, കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന എല്ലാ പരിപാടികളും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെബ് സീരീസുകളാണ്. അപ്പം ഞാൻ ഡയറക്ഷൻ, ഫിലിം ഡയറക്ഷൻ പഠിച്ച് ഇറങ്ങിയിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ഒരുപാട് ഷോർട്ട് ഫിലിംസുകളാണ്. അപ്പോൾ അപ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു, എല്ലാവരും പോകുന്ന ഒരു പാത്തിലൂടെ പോകുന്നതിനകത്ത് എനിക്ക് വലിയ താല്പര്യം ഉള്ള ഒരു ആളല്ല, അതുകൊണ്ട് തന്നെ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെബ് സീരീസ്. അപ്പം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അല്ല, കേരളത്തിലും അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ വെബ് സീരീസ് പോലുള്ള കോണ്ടൻറ്റുകൾ ഇവിടെ വളരെ കുറവായിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് വളരെ ബേസിക്കായിട്ട്, വളരെ ലോ ലെവലിൽ നമ്മളൊരു മൊബൈൽ ഒരു ചാനലിലൊക്കെ വെച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്തും, ടിക്ടോക്കിലൊരു 400,000+ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ടിക്ടോക്കിൻ്റെ MCN ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി, 3Ds മീഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ പേര്. അപ്പം അവിടെ ടിക്ടോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ബ്രിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം 1-minute കോണ്ടൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു 1-minute കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും 1-minute നമുക്കൊരു ആശയം കൺവേ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനകത്തുനിന്ന് പിന്നെ വെബ് സീരീസിലേക്കൊക്കെ നമ്മൾ വന്ന് വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. ഓരോ സ്റ്റെപ്പും വളരെ കഷ്ടപ്പെട്ട് വളരെ പണിയെടുത്ത് ഒക്കെ വന്നിട്ടുണ്ടിരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണല്ലേ. അപ്പം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാതെ നമ്മളെ ആരും വിശ്വസിക്കില്ല, ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും വിശ്വസിക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇറങ്ങിയിരുന്ന ടൈമിൽ എല്ലാവർക്കും കേട്ടിരുന്ന പോലുള്ള ഒരുപാട് ഒരുപാട് നെഗറ്റീവുകൾ ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവേ എന്താ പറയുക, ടിക്ടോക്ക് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ അതൊരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഒരു എന്ന് പറയുന്നത്, പക്ഷേ അതിനകത്തുനിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവരും ചെയ്യുമ്പോലെ ചെയ്യാതെ കുറച്ച് ഓൺ വോയിസ് ആയിട്ട് റിയൽ കോണ്ടൻസ്, ഒറിജിനൽ കോണ്ടൻസ് ബ്രിങ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തിരുന്ന വെബ് സീരീസിന് തന്നെ ഒരു 10 lakh+ ആൾക്കാർ ആ കോണ്ടൻറ്റ് കാണുകയും, അതിനുശേഷം ചെയ്തിരുന്ന വെബ് സീരീസ് ആയിരുന്നാലും 10-20-30 lakh+ ആളുകൾ കാണുകയും, തുടർച്ചയായിട്ട് എന്നോട്ട് ഈ പരിപാടി തുടങ്ങിയോ അന്നു തൊട്ട് ഇന്ന് വരെ ചെയ്തു വന്നിരുന്ന എല്ലാ കോണ്ടൻറ്റുകളും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇറങ്ങുന്ന കോണ്ടൻറ്റുകളെല്ലാം തന്നെ ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്, എല്ലാ എപ്പിസോഡുകളും ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രം ദ ബേസിക്, വളരെ ചെറിയതായിട്ടുള്ള ഒരു സംരംഭത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലാർജ് ഒരു സംഭവത്തിലേക്ക് കോണ്ടൻറ്റിനെ നമ്മൾ വികസിപ്പിക്കുമ്പോഴും നമുക്ക് വളരെ ശ്രമകരമായിട്ട് അതിനകത്ത് ഒരുപാട് എഫേർട്ടുകൾ, ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊന്നും നമ്മൾ പഠിച്ച് സെറ്റായിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. ഓൺ ദ വേയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയത്തില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. ഫിലിം ഡയറക്ഷന് ശേഷവും പഠിത്തം നിർത്തിയൊന്നുമില്ല, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിനകത്ത് യൂട്യൂബ് ഫിലിം യൂണിവേഴ്സിറ്റിയിൽ തേർഡ് ഇയറാണ്. യൂട്യൂബ് ഫിലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വേറൊന്നും കരുതണ്ട, യൂട്യൂബിലുള്ള എൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ യൂട്യൂബിനകത്തുള്ള ഫിലിം മേക്കിംഗ് ആയിരുന്നാലും നമ്മൾ കോണ്ടൻറ്റുകൾ തയ്യാറാക്കുന്നതായിരുന്നാലും നമുക്കറിയാത്ത ഒരുപാട് ഒരുപാട് പുതിയതായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ പഠിക്കുന്നത് ഈ പറഞ്ഞ യൂട്യൂബിനകത്തു നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക്
ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ലെങ്കിൽ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള വഴി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനത്തക്ക അത്ര ഭയങ്കര വലിയ ആളൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ടു സംതിങ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്നോട് ഈ പോകുന്ന വഴിയിൽ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു, സിനിമ ചെയ്യുന്നില്ലേ, സിനിമ ചെയ്യുന്നില്ല ചേട്ടാ, എന്താണ് സിനിമ ഒന്നും ചെയ്യാത്തത്. ഞാൻ ഇന്നേ വരെ ഞാനൊരു ടു ബി ഫ്രാങ്ക്, ഞാൻ ഭയങ്കര എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിന് ഞാൻ ശ്രമിച്ചിട്ടില്ല ഒരാളോട് പോലും സിനിമ എങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചോ. ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നമ്മുടെ ഒരു ടാലൻറ്റ് നമ്മൾ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ പോയി സിനിമ കാണുന്ന ഓഡിയൻസ് ആവണമെന്നില്ല, അതിനകത്ത് വീട്ടമ്മമാരുണ്ട്, സിനിമയ്ക്ക് കൊണ്ടുപോകാത്ത കുട്ടികളുണ്ട്, ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു, ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കോണ്ടൻറ്റുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കിവിടെ വന്നിട്ടുള്ള കോണ്ടൻറ്റുകളെല്ലാം തന്നെ ഇവിടുത്തെ ആളുകളെ ഒരിക്കലും പറഞ്ഞ പോലെ ഓഡിയൻസിനെ ഗ്രോ ചെയ്യിക്കുന്ന തരത്തിലുള്ള, അല്ലെ, ആളുകളുടെ തോട്ടുകളെ ഗ്രോ ചെയ്യിക്കുന്ന തരത്തിലുള്ള കോണ്ടൻറ്റുകളൊന്നും തന്നെ ഇവിടെ വന്നിരുന്നില്ല. അപ്പോൾ ഞാനിതുവരെ ചെയ്തു തന്നിരുന്ന പരിപാടികളെല്ലാം കുറച്ച് നോർമലായിട്ടുള്ള കുറച്ച് വെബ് സീരീസുകളായിരുന്നാലും കുറച്ച് ലവ് റൊമാൻസ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പലതരത്തിലുള്ള കോണ്ടൻറ്റ് നമ്മൾ ബ്രിങ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള താല്പര്യം കുറച്ചുകൂടെ അബ്നോർമലായിട്ടുള്ള ഓർഡിനറി അല്ലാത്ത നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും കോണ്ടൻറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനത്തെ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റി, വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കര കൊള്ളാലോ, മച്ചൻ്റെ ലൈഫ് നല്ല നൈസായിട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പുറത്ത് കാണും പോലെ അല്ല, ഭയങ്കര പാടാണ്. ഭയങ്കര പാടാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യേണ്ട ഒരു മേഖലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തും നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് മേഖലയിലും നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റും. ഞാൻ ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞ ആളാണ്. അച്ഛാ ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടർ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയാണ് പാസ്സായത്. അപ്പോൾ പാസ്സായതിന് ശേഷം അച്ഛന് ഒരു എല്ലാ അച്ഛനമ്മമാരെയും പോലെ ഒരു സർക്കാർ ജോലിക്കാരനാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഞാനിതിനകത്ത് പോയാൽ എനിക്ക് എന്തെങ്കിലും ആവാനുള്ള വിശ്വാസമുണ്ട്. വീട്ടുകാരടുത്ത് പറയുക, വീട്ടുകാർ നീ എന്നാൽ നിൻ്റെ ഇഷ്ടത്തിന് പഠിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു, നമുക്കൊരു അവസരം തന്നപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു അതിനകത്താണ്. അല്ലാണ്ട് നമുക്കൊരു പാഷൻ ഉണ്ടെന്ന് കരുതി, നമ്മളതിനകത്ത് പാഷൻ ഉണ്ടെന്ന് കരുതിയിട്ടൊന്നും ആരും ഒന്നും എങ്ങും ഗ്രോ ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. നമ്മളതിനകത്ത് പണിയെടുക്കണം, ഒരുപാട് 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 പണിയെടുക്കണം, കൺസിസ്റ്റൻ്റായിട്ട് പണിയെടുക്കണം. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടാവും, നമ്മൾ നിൽക്കും, ഒരുപാട് 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 ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എല്ലാ കാര്യത്തിനകത്ത്, ഒന്നിൽ ഇതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് പോവാം. സി ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അത്ര മോശമല്ലാത്ത ജോലിയാണ്, അത്യാവശ്യം പവറൊക്കെ ഉള്ള നല്ലൊരു ജോലിയാണ്. അല്ലെങ്കിൽ അതിനു മുമ്പിട്ട് വേണ്ട കോർപ്പറേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്നേ പൈസ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കഥകൾ, അതിന് ഈ ഡ്യൂറേഷൻ ചിലപ്പം മതിയാവില്ല, ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ അത്രയ്ക്കുണ്ട് പറയാൻ. അപ്പം അതിലേക്ക് ഞാൻ അധികം കൂടുതൽ പോകുന്നില്ല. അപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പുറകിൽ നിന്ന് വലിച്ചിട്ടുണ്ട്, എടാ യൂട്യൂബിനകത്ത് വീഡിയോയും എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ പറ്റിയ, യൂട്യൂബിനകത്ത് വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ പറ്റിയല്ലേടാ നിങ്ങളുടെ പരിപാടിയെന്ന് ചോദിച്ചവരുണ്ട്. മനസ്സിലായില്ല, പരാതിയില്ല നമുക്ക്. ഐ നോ വാട്ട് ഐ എം ഡൂയിങ്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ല കോണ്ടൻറ്റുകൾ ബ്രിങ് ചെയ്യുക, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള വളരെ ട്രൂത്തായിട്ടൊരു ഇൻറ്റൻഷൻ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ വന്ന പോലെ അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ ബാക്കിയുള്ളവർ സ്ട്രഗിൾ ചെയ്യരുത് എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നുണ്ട്. അപ്പോൾ അതിനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ സിനിമ ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പൊതുവേ ഉള്ള എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുക എന്നുള്ളതായിരിക്കാം. പക്ഷേ ഞാനിവിടെ വന്ന് ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വന്ന ആളല്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. അതിന് മുകളിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയില്ല, ചിലപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായി, എല്ലാവർക്കും ഈസി ആക്സസബിളായിട്ട് ഇതൊക്കെ മാറണം. പറഞ്ഞ മനസ്സിലായില്ലേ, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിലേക്കൊക്കെ ഇറങ്ങാനും കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്രോച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ സ്ട്രഗിളൊന്നും കാണുന്നില്ല, കൈയടിക്കുന്നവരായിരിക്കും കൂടുതൽ. നമ്മൾ സക്സസ് ആയതിന് ശേഷമായിരിക്കും അവരിത് കാണുക. പറഞ്ഞ മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ ഓൺ ദ വേയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ, നമ്മളൊരു കാര്യത്തിനകത്ത് സ്റ്റിക്ക് ഓൺ ആയി അതിനകത്തു നിന്ന് എന്തെങ്കിലും ആവുള്ളൂ എന്നുള്ള സാധനത്തിനകത്ത് പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് കരഞ്ഞിട്ടുണ്ടായ രാത്രികളുണ്ടായിട്ടുണ്ട്.
ഒരുപാട് കഥടച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റിൽ, വളരെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ. പക്ഷേ അതൊന്നുമല്ല, ഞാനിവിടെ വന്നതിനൊരു റീസണുണ്ട്, എനിക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് എനിക്ക് കൃത്യമായിട്ട് പോകാൻ എനിക്കറിയാം, എന്തൊക്കെ വന്നാലും ഞാൻ അവിടേക്ക് തന്നെ പോകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് കാശ് കടം തന്നിരുന്ന കൂട്ടുകാരോടും അല്ലെങ്കിൽ ആഹാരം തന്നിരുന്ന ആൾക്കാരോടുമാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പിന്നെ അച്ഛനും അമ്മയും വളരെ അടുത്ത് നിന്ന് കട്ടയ്ക്ക് കൂടെ നിന്ന്, എടാ നീ ഇന്നെ കൊണ്ട് പറ്റുകളാ, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലോ, അവരെയും ചേർത്ത് പിടിച്ചേക്കണം. അപ്പം ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ വേദിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾ, എനിക്ക് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഞാൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് വന്നിരുന്ന ആൾ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്യാമറ ക്രൂ ആയിട്ട് ഇത്രയും ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ എന്നുള്ളൊരു പവറിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ട്രഗിൾ അറിയാവുന്ന ഒരാളും പറയില്ല ഹിസ് ലക്കി, അയാൾക്ക് നല്ല ലക്കുള്ള മനുഷ്യനാണ്, അയാൾ അയാളുടെ ഭാഗ്യം കൊണ്ട് അയാൾക്കത് കിട്ടി എന്നൊരിക്കലും എൻ്റെ സ്ട്രഗിൾ അറിയാവുന്ന ആരും പറയത്തില്ല. ഒരുപാട് കാര്യങ്ങൾ മാറ്റാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള ക്യാപ്പബിലിറ്റി എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ കിടിലുമായതല്ല, പക്ഷേ കിടിലും ആവാൻ വേണ്ടിയിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ട്, പട്ടിപ്പണി എടുക്കാനുള്ള ഇതുണ്ട്. അത്ര സ്ട്രഗിളിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അച്ഛനും അമ്മയും, അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു. നമ്മളിപ്പോൾ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി കേട്ടു അല്ലേ. നമുക്കും ഇതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നും ഇതുപോലെ നിന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി കുറേ പേരോട് പറയണമെന്നും ആഗ്രഹം ഉണ്ടാവും. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ സമയമില്ല, ദിസ് ഈസ് നോട്ട് മൈ റൈറ്റ് ടൈം എന്നല്ല. വാട്ട് ഇഫ് ഐ സേ ഇറ്റ്സ് പോസിബിൾ? ജോർജ് സ്കിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അൺലോക്ക് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.